മഞ്ജുജി 360 ഡിഗ്രിയിൽ സംസാരിക്കേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ വന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ എന്ത് പറഞ്ഞാലാണ് പകരാവുക എന്ന് എനിക്ക് അറിയില്ല സത്യമായിട്ടും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് ഞാൻ എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ഈ സ്നേഹത്തിന് മുന്നിൽ ഇത്രയും നേരം എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു എന്നറിയാം നിങ്ങളെ കാണാനാണ് ഞാനും ഇവിടെ കുറേ ദൂരം ബ്ലോക്കും ജനക്കൂട്ടവും ഒക്കെ കാണുമ്പോൾ ഈ സ്നേഹത്തിന് മുന്നിൽ ഈ സ്നേഹം തന്നെയാണ് എന്നെ പോലെയുള്ളവരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മഞ്ജുജി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ സാധാരണഗതിയിൽ ഒരു ഉദ്ഘാടനത്തിന് തടിച്ചുകൂടുന്ന ആളുകൾ എന്ന് വെച്ചാൽ കൂടുതലും അവിടെ ഒരു ആംബുലൻസ് ഉണ്ട് ദയവായിട്ട് ആംബുലൻസിന് ഒന്ന് വഴി കൊടുക്കൂ മഞ്ജുജി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓരോ ഇലച്ചാർത്തിന്റെയും അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് കണ്ണുകളുണ്ട് രസം എന്താന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഉദ്ഘാടനങ്ങൾക്ക് വരിക കൂടുതലും പുരുഷന്മാരാണ് പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് അമ്മമാരും കുഞ്ഞു കുട്ടികളും പെൺകുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടാണ് ഇപ്പൊ കുറ്റിയാടിയിൽ നമുക്ക് മുൻപിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് ഇതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട് എന്താ പറയാ ഓണത്തിനൊക്കെ എനിക്ക് ഇതിലും വലിയൊരു സമ്മാനം എന്റെ ജീവിതത്തിൽ കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വീണ്ടും പറയാണ് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യ ദിനമാണ് ഓണക്കാലമാണ് വലിയ സന്തോഷമുള്ള സമയമാണ് എല്ലാവർക്കും അപ്പൊ ഇന്ന് എനിക്ക് അതിലേറെ സന്തോഷം ഇന്ന് മൈജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ കുറ്റിയാടിയിലേക്ക് വന്നിരിക്കുന്നത് ആ അങ്ങനെ വരാൻ സാധിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ഒക്കെ ഈ സ്നേഹം എനിക്ക് അനുഭവിച്ച് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചത് ഇതെനിക്ക് തരുന്ന ശക്തി ചെറുതല്ല ഇതെന്നും ഞാൻ എൻ്റെ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിട്ട് വരെ ഞാനിത് മനസ്സിൽ സൂക്ഷിക്കും കുറ്റിയാടിയിൽ മൈജിയുടെ ഒരു ഷോറൂം ഉണ്ട് ഇപ്പൊ രണ്ടാമത് വലിയ ഷോറൂമായിട്ട് വീണ്ടും തുറന്നിരിക്കുകയാണ് അതിന് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയാ മൈജിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ മൈജിക്ക് നൽകുന്ന പിന്തുണ കൊണ്ട് മാത്രമാണ് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് മൈജിയും ഈ നാടും ഈ ഇവിടുത്തെ മനുഷ്യരും അവരുടെ ഒക്കെ ജീവിതങ്ങളും ഒക്കെ വലിയ വലിയ സന്തോഷങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ബഹളത്തിന്റെ ഇടയിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇങ്ങോട്ട് കാണിച്ചതിന്റെ 10,000 മടങ്ങ് സ്നേഹം തിരിച്ച് അങ്ങോട്ടും ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ